ഹലോ, ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ എണീച്ച് ഞാൻ ഫുഡ് വേസ്റ്റ് ഒക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നു. പിന്നെ ഇക്കാക്കും എനിക്ക് സ്മൂത്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനിന്ന് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്സും അതുപോലെ ഡേറ്റ്സും ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ടു. ഓട്സ് കുക്ക് ചെയ്യാണ്ട് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുതിർത്തിയത് അടിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നില്ല. പിന്നെ ഇക്കാക്ക് മാത്രം നേരത്തെ ചായ വേണ്ടതുകൊണ്ട് ഞാൻ വേഗം ചായ വെച്ചു കൊടുക്കണം. ഇന്നലത്തെ പാലിലാണ് കേട്ടോ ഇക്കാക്ക് ചായ വെച്ചു കൊടുക്കുന്നത്, കാരണം ഇക്കാക്ക് നേരത്തെ പോകണം ജോബിന്. അപ്പോൾ നമുക്ക് പാല് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഏലക്കായ ഇട്ടിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പഴയ പാലിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. ഏലക്കായോ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, പാലിൻ്റെ ഒരു ടേസ്റ്റ് പോവും. പിന്നെ ഞാൻ ചായ കൊണ്ടു കൊടുത്തു. ഞാൻ വേഗം വേഗം ഒന്ന് അടിച്ചു വരികയാണ്. അപ്പം ഒരുപാട് ഭയങ്കരമായിട്ടൊന്നും അടിച്ചു വാരിയില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി. കാരണം മൂപ്പർക്ക് ഭയങ്കര ഡസ്റ്റ് അലർജിയാണ്, ഇനി വെള്ള പൊടിയുമായിട്ട് ചുമച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇക്ക പോയിട്ട് ഒന്ന് ഡീറ്റെയിലായി അടിച്ചു വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് അവിടെ നിന്ന് പോന്നു. ചവിട്ടിയിലൊക്കെ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് തട്ടി പോന്നു കേട്ടോ. പിന്നെ ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വീഡിയോക്ക് ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇന്ന് ലൈറ്റ് ഉണ്ടാവില്ല, ലൈറ്റ് സാധാരണ ലൈറ്റാണ്. എൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു വയറ് ചെറുതായിട്ട് ഉരുകി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റാണ് ഇഷ്ടമായിച്ചോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കെന്തോ ഈ ലൈറ്റ് ഭയങ്കര ഇഷ്ടമായി. ഓവർ വെളിച്ചമില്ലാണ്ട് ഒരു പാകത്തിനുള്ള വെളിച്ചമല്ല ഇത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് തുടർന്ന് ഇങ്ങനെ കൊണ്ടുപോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാനാണ് കേട്ടോ. പിന്നെ ഇത് ആ പാല് വന്നു, റിഹാന് പോയി എടുത്തിട്ട് വന്നു. അപ്പം ഞാൻ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ, റിഹാൻക്ക് കൂട്ടാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉള്ള ഉള്ളിയൊക്കെയാണ് കേട്ടോ നന്നാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു ഭാഗത്ത് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചു, മറ്റേ ഭാഗത്ത് നമ്മുടെ സ്ഥിരം ചായ വെച്ചു കേട്ടോ. അപ്പം ഞാനും പപ്പ മമ്മി അല്ല, പപ്പ മമ്മിക്ക് മാത്രമേ ഞാൻ ഇന്ന് ചായ ഉണ്ടാക്കിയുള്ളൂ എന്നൊരു ഡൗട്ട്. എന്തായാലും വീഡിയോ കാണാം, ഞാൻ മറന്നു വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും. പിന്നെ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ജസ്റ്റ് നന്നാക്കി വെച്ചു. അപ്പോഴേക്കാണ് ഇക്കാക്ക് പോകണം സമയമായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്മൂത്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി, പഴം, ആപ്പിൾ, ഡേറ്റ്സ്, പിന്നെ ഓട്സും വെള്ളവും കേട്ടോ ഇതെല്ലാം കൂടെ അടിച്ചെടുത്തു. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണിയും ചേർത്ത് കൊടുക്കാം, സിനമൺ പൗഡർ കേട്ടോ, പട്ടയുടെ പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ബ്ലെൻഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യാൻകുട്ടിക്ക് അതിനെ ടേസ്റ്റ് നോക്കണം പറഞ്ഞിട്ട് അവനിതാ എടുത്ത് നോക്കുകയാണ്. അവനക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും. പിന്നെ ഞാനതാ ടേബിളിൽ കൊണ്ടുവച്ചു, ഇക്ക ഡ്രസ്സ് മാറണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഉള്ളിയുടെ ഉള്ളിയിൽ കുറച്ച് കേടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഉള്ളി മസാല ഉണ്ടാക്കണം. പിന്നെ ഞാൻ റോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കിയപ്പോൾ ഞാനും ഇക്കാൻ്റെ കൂടെ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷാക്കി. 7:30 ആയിട്ടുള്ളൂ കേട്ടോ സമയം. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ ഹെർബൽ ലൈഫൊക്കെ ചെയ്തിരുന്ന സമയമാണ് ഈ 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. അയ്യോ, ബോട്ടിൽ തുറക്കാനേ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഇക്കാൻ്റെ അടുത്ത് തന്നെ കൊണ്ടു കൊടുത്തു. ഭയങ്കരമായിട്ട് ടൈറ്റിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഇത്. ചുടുവെള്ളം കൊണ്ടുപോകും, ഫുഡൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ. ഇക്കാക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു സ്മൂത്തി, ചായ, പിന്നെ ചുടുവെള്ളം, ഇത്രയേ ഉള്ളൂ ഉണ്ടായിരുന്നത്. പിന്നെ മൂപ്പര് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇതാ പോകുന്നു. ഇക്കാനെ പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് ഉള്ളിലോട്ട് ഓടാൻ. കാരണം കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല, ലഞ്ച് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, സമയമാവുകയും ചെയ്തു. അപ്പോൾ ഇതാ ഇക്ക യാത്രയൊക്കെ പറഞ്ഞ് അയാൻകുട്ടി ഗേറ്റൊക്കെ തുറക്കാൻ പോയിട്ടാ. അങ്ങനെ ഇക്ക പോയി. പിന്നെ ഞാൻ വേഗം അടുക്കളയിലോട്ട് പോയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കാന്ന് വിചാരിച്ചു. എന്താ റോള് കേട്ടോ. അപ്പോൾ ഇന്നലെ വരുമ്പോൾ കുബൂസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളും പിന്നെ എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒരു റോള്, കുട്ടികളുടെ എന്താ പറയുക, കണ്ണിൽ പൊടിയിടാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് റോള് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഇതുപോലെ റൗണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ നമുക്ക് കുക്കുംബറും റൗണ്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ തക്കാളി മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, കുബൂസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒന്ന് ഹീറ്റായ ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഒരു എഗ്ഗിനെ ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച്
ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് ഈ എഗ്ഗിലോട്ട് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ആണെങ്കിലും നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, എഗ്ഗ് നന്നായിട്ടൊന്ന് വേവണ്ടേ. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാനിത് അതിലോട്ട് ക്യാരറ്റും വലിയുള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് രണ്ട് ചിക്കൻ ചില്ലി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, രാവിലെ ആയതുകൊണ്ട് തന്നെ ചീസും ചിക്കനും ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ റോൾ ചെയ്തപ്പോൾ കൈ അങ്ങ് പൊള്ളിയപ്പോൾ അവിടെ തന്നെ ഇട്ടു കേട്ടോ. പിന്നെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് റോൾ ചെയ്തിട്ട് ഞാൻ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയി വാഷിങ്ങിനൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ 8:05 സമയം. അപ്പോൾ വേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. റോളായതുകൊണ്ട് ഒന്നും മതിയെന്ന് പറഞ്ഞു. എഗ്ഗും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അത്യാവശ്യം ഹെവി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ റിഹാൻക്ക് ഞാൻ എഗ്ഗും അല്ല ഒനിയൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ആക്കി കൊടുത്തു. പിന്നെ അയാൻകുട്ടിക്ക് ഞാനിതാ എഗ്ഗ് പൊരിച്ചതും ആക്കി കൊടുത്തു കേട്ടോ. അയാൻകുട്ടിക്ക് ഒനിയൻ മസാല ഇഷ്ടമല്ല, റിഹാൻക്ക് എഗ്ഗ് എപ്പോഴൊന്നും ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് അവനക്ക് എഗ്ഗ് ആക്കി കൊടുത്തില്ല, മസാലയാണ് കേട്ടോ ആക്കി കൊടുത്തത്. എന്നോട് വീണ്ടും വീണ്ടും അങ്ങനെ കമൻറ്റ് ചെയ്യുന്നു, എന്തിനാ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നു, എനിക്ക് രണ്ട് കുട്ടികളും ഒരേപോലെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ രണ്ട് കണ്ണും ഒരേപോലെ തന്നെയല്ലേ നമുക്ക്, അതേപോലെ തന്നെയല്ലേ നമുക്ക് നമ്മുടെ കുട്ടികളും റിഹാനോട് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ അവനോട് പറയുമ്പോൾ അവനെ എന്നോട് പറയാ, ജിനിമ്മ നമ്മൾ ക്യാമറയിൽ കാണിച്ചിട്ട് അത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന്. അവന് ഞാൻ പറയടാ എനിക്ക് ഞാൻ കുറച്ച് വാരി തരട്ടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒന്ന് ഹഗ് ചെയ്യട്ടെ, എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ റിഹാൻ എന്നോട് പറയുന്നത്, ജിനിമ്മ അതൊന്നും നമ്മൾ ക്യാമറയിൽ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാലോ പിന്നെന്താ എന്നാണ് എന്നോട് പറയുന്നത്. അത് ശരി തന്നെയല്ലേ അവൻ പറയുന്നത് എന്തായാലും. അപ്പം എനിക്ക് എൻ്റെ രണ്ട് കുട്ടികൾ ഒരേപോലെ തന്നെയാണ്. പിന്നെ പിള്ളേരൊക്കെ ഇതാ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ബെഡും ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് സെറ്റുകളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ജസ്റ്റ് ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചുവാരിലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉമ്മാക്കും ഉപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്ന് 3 പ്രാവശ്യമാണ് നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. പിന്നെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കൂടെ നമ്മൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുന്നതും 3 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും രണ്ട് തന്നെയല്ലേ. അപ്പം ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും ദോശയും ചട്നിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേഗം വേഗം പോയിട്ട് ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുക്കുകയാണ്. ഇനി അതുകൊണ്ട് ചട്നി അരക്കണം. പിന്നെ മുളക് ചട്നി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, ചട്നി പൊടി മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതും രണ്ടും സെറ്റാക്കി അവർക്കുള്ളതും കൊണ്ടു കൊടുത്തു. ഇനിയിപ്പം ദോശ ചുട്ടു കൊടുക്കണം കേട്ടോ. ദോശയും ചുട്ടു കൊടുത്തിട്ട് ഉമ്മയും ഉപ്പയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ഇഡലി ഇനി നാളെ ഉണ്ടാക്കിത്തരാം, ഇന്നും കൂടെ ദോശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ചായ വയ്ക്കണം, പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു ലൈറ്റ് സെറ്റിങ്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇത് നോർമൽ ലൈറ്റാണ് കേട്ടോ, വീട്ടിലുള്ള ട്യൂബ് ലൈറ്റും പിന്നെ നമ്മുടെ നോർമൽ ലൈറ്റും. ഞാൻ സാധാരണ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടല്ലേ വീഡിയോസ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്കിത് കംഫർട്ടാണോ, ഇഷ്ടമായിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇതാണോ ഓക്കെ വെച്ചാൽ. എന്നാൽ പിന്നെ എനിക്ക് പാലക്കാട് ടൗൺ വരെ പോയിട്ട് ആ ലൈറ്റൊന്നും സെറ്റാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ആക്കി വെക്കണം, കാരണം എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അത് വേണം, ആ ലൈറ്റ് വേണം എന്തായാലും. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ലൈറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ചിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് ഏരിയയ്ക്ക് ഒന്ന് അടിച്ചു വരാൻ പോകണം കേട്ടോ. ഇപ്പം ഞാൻ 2 പാർട്ടാക്കിയിരിക്കണം, ഒന്നരാടം ഈ പ്ലേസ്, ഒന്നരാടം മറ്റേ പ്ലേസ്. ഫ്രണ്ട് ഏരിയ പിന്നെ എന്നും അടിച്ചു വരും കേട്ടോ, കാരണം നമുക്ക് എത്തുന്നില്ല, ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 ഭാഗങ്ങളാക്കിയിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട് ഏരിയ വേഗം വേഗം അടിച്ച് വാരി എടുക്കുന്നുണ്ട്. ഞാൻ മൊബൈലൊക്കെ സെറ്റ് ചെയ്യണ കണ്ടിട്ട് പുറത്തുകൂടെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഈ പെണ്ണിന് എന്താ വട്ടാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും പിന്നെ ഉള്ളത് വീടിൻ്റെ ഈ സൈഡാണ് കേട്ടോ. ഇവിടെ ഈ ഒരു മാവ് ഉള്ളത് കാരണം നല്ല പോലെ മാവിൻ്റെ ഇല വീഴും. മരങ്ങൾ മുറിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ സമ്മതിക്കില്ല, എനിക്കിഷ്ടമല്ല മരങ്ങൾ മുറിക്കുന്നത്. ഇച്ചിരി അടിച്ചു വാരിയാലും കുഴപ്പമൊന്നുമില്ല, മരങ്ങളൊക്കെ ഇരുന്നോട്ടെ എന്ന് പറയും. കാരണം ഞങ്ങളുടെ ഏരിയയിൽ എല്ലാ വീട്ടുകാരും മരങ്ങൾ മുറിച്ച് തള്ളുന്ന വീട്ടുകാരാണ് കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നത്. ഇത്രയും മരങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മരങ്ങൾ മുറിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അവിടെ നിൽക്കുന്ന പൂച്ച കണ്ടില്ലേ, അത് എന്നോട് കൂട്ടുകൂടുകയാണ് കേട്ടോ. ഞാനും ഇങ്ങനെ ഫുഡ് വേസ്റ്റ് കൊണ്ട് കളയുമ്പത്തിന് ഓടി വരും കേട്ടോ. മുള്ളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം ഇട്ട് കൊടുക്കുകയെ. അപ്പോൾ എന്നോട് കുറച്ച് കമ്പനി ആയിട്ടുണ്ട് ആ പൂച്ച കേട്ടോ, പക്ഷേ ഓവർ കമ്പനി
ശരിയാക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ എന്തായാലും. അപ്പം ഞാൻ പൂച്ചിനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലോട്ട് തന്നെ പോന്നു. ചെറുപയറൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. നമുക്ക് ലഞ്ചിന് അത് വെച്ചൊരു സാലഡ് ഉണ്ടാക്കണം. പിന്നെ ഇതാ കണ്ടില്ലേ മുരിങ്ങക്കായി, എല്ലാ കുറേ ആൾക്കാർക്ക് കൊടുത്തു, ബാക്കിയുള്ളതാണ് ഇനിയും കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ വേഗം വേഗം മുരിങ്ങക്കായി നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മുരിങ്ങക്കായി വെച്ചിട്ട് ഉപ്പേരി വെക്കണം. നാളെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ ക്ലീനാക്കി വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു. മുരിങ്ങക്കായ ഉപ്പേരി ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ സന്തോഷം നമ്മൾ കാണിക്കുന്ന റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ നേരത്തെ സ്മൂത്തി കുടിച്ച കാരണം എനിക്ക് ഭയങ്കര വിശപ്പായിട്ട്. അപ്പോൾ ഞാനിതാ പോയി അമൃതം എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കളറും മണമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, മണം കേൾക്കല്ല, മണം മണത്തു എന്ന് പറയാട്ടോ, അതല്ലേ കറക്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര മധുരം ഉണ്ടാവുമെന്ന്. പക്ഷേ നമ്മളെ പറ്റിച്ചു കേട്ടോ, അത്ര വലിയ മധുരം ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് കുരുകളൊന്നും ഒരുപാടില്ലാണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. മധുരം ഇച്ചിരി കമ്മിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ അമൃത് കഴിക്കാൻ പറ്റുന്നത് ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ചുമയുണ്ട്. ഞങ്ങൾക്ക് ചുമ ഇല്ലാണ്ടിരിക്കട്ടെ, ചുമ നല്ലോണമല്ല, എന്നാലും ഇച്ചിരി ഇച്ചിരി ചുമയുണ്ട്. അതുകൊണ്ട് അവർ തണുത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ചുമ വരാൻ സാധ്യതയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ നന്നായിട്ട് അങ്ങ് കഴിച്ച് തീർത്തു കേട്ടോ അത്. പിന്നെ ഞാൻ വേഗം പോയി അടിച്ചുവാരിയെല്ലാം നേരത്തെ കഴിഞ്ഞല്ലോ. പിന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. സമയം 11:10. അപ്പം ഇന്ന് കറി, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് ഫ്രൈ, പിന്നെ അതുപോലെ നമ്മൾ ചെറുപയർ വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മുരിങ്ങക്കായ ഉപ്പേരിയാണ് കേട്ടോ. ഇന്നത്തെ ലഞ്ച് അതാണ്. ഓക്കെ, ചോറ് ഞാൻ നേരത്തെ വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ പണികളൊക്കെ തീർന്ന് കിട്ടി കേട്ടോ. ഇനി ഇതാ തുടച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കി വയ്ക്കാൻ. പിന്നെ അതിൽ തന്നെ കുറച്ച് അയൺ ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് പോർഷനാക്കി ഇങ്ങനെ മടക്കുകയാണ്. ഒന്ന് നമുക്ക് അയൺ ചെയ്യാനുള്ളത്, ഒന്ന് പിന്നെ ഡയറക്റ്റായിട്ട് തന്നെ അലമാറയിൽ കൊണ്ടുവയ്ക്കാനുള്ളത്. അപ്പോൾ അയൺ ചെയ്യാനുള്ളത് ഞാനിതുപോലത്തെ ഒരു സഞ്ചിയിലാക്കി വയ്ക്കും, നമ്മുടെ ചേച്ചി വരുമ്പോൾ കൊടുക്കും. ഞാൻ അയൺ ചെയ്യണത് ഇക്കാക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല, അത് കാരണമാണ് നമ്മൾ അത് പുറത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വേഗം കുളിക്കാനോടി, ഇന്ന് എനിക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പത്തിന് 12:50 കേട്ടോ സമയം. പിന്നെ വേഗം പോയി അടുക്കളയിൽ കയറി നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ടതൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. ഇപ്പുറത്ത് ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടും വെച്ചു കേട്ടോ. പിന്നെ ചെറുപയറിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. വെള്ളരിക്ക ഒന്ന് ചെറുതാക്കി മുറിച്ച് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദാ ഞാൻ നീളത്തിൽ ആദ്യം മുറിച്ച് പിന്നെ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാ മുറിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ ദാ ഫിഷ് ഒന്നായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ മാങ്ങ ഇതുപോലെ തന്നെ ചെറുത് ചെറുതാക്കി മുറിക്കണം. മാങ്ങ ഇല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങയുടെ നീരായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ വലിയുള്ളി, അപ്പോൾ അതും കൂടെ ഞാനിതാ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഇതിലും ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചെറുതാക്കി മുറിക്കണം. ഞാൻ പിന്നെ ചോപ്പറിലൊന്നും ഇട്ടില്ല, സമയം ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ മുറിച്ചെടുത്തു. പിന്നെ പുഴുങ്ങിയ ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഒരു പാത്രത്തിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ മല്ലിയിലയും നാരങ്ങ നീര്, പിന്നെ ചാട്ട് മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഒന്നും കൂടി കൂടും. പക്ഷെ ഞാനിവിടെ എത്ര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി വെച്ചു. തടി കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോറിന് പകരം ഇതങ്ങ് കഴിച്ച് കയറ്റിയാൽ മതി. ചോറ് നമ്മൾ കൂട്ടാൻ എടുക്കണ പോലെ ചോറ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് പരീക്ഷിച്ച ഒരു കാര്യമാണ് കേട്ടോ, ചെറുപയർ സാലഡ്, കടല സാലഡ്, മുതിര സാലഡൊക്കെ കേട്ടോ. അപ്പോൾ വഴിയെ ഞാൻ അതെല്ലാം കാണിക്കാം. ഇന്ന് നമ്മൾ എന്തായാലും ചെറുപയർ സാലഡാണ്. അപ്പം നമ്മൾ ഫുഡി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലൻസ്ഡ് ഡയറ്റ് കേട്ടോ ഫസ്റ്റ് ഫോളോ ചെയ്യുക. അതായത് നമ്മളൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ ഒരു കാൽ ഭാഗം ചോറ്, ബാക്കിയുള്ള ഭാഗം വെജിറ്റബിൾ നിറയ്ക്കുക. ഇതാണ് ബാലൻസ്ഡ് ഡയറ്റ്. വെജിറ്റബിളിന് നമുക്ക് ചിക്കൻ ഫ്രൈയും അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ വേറൊരു കാര്യം, സ്പൂൺ കൊണ്ട് കഴിക്കാൻ ശ്രമിക്കുക. സ്പൂൺ കൊണ്ടും കഴിക്കാൻ എന്താ പറയുക പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ ഒന്നുകൂടി തടി കുറയ്ക്കണം എന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഫോർക്ക് യൂസ് ചെയ്തിട്ടും കഴിക്കുക കേട്ടോ. ഞാനെന്തായാലും കൈകൊണ്ടാണ് കഴിക്കുന്നത്. ഞാൻ കൂടുതൽ ചെറുപയറും സാലഡൊക്കെയാണ് എടുത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാന്താരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എത്ര ഡയറ്റാണെങ്കിലും അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ കൂടെ ഞാൻ തോളൂർ ചമ്മന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കതില്ലാണ്ട് പറ്റുന്നില്ല, മുന്നിലുണ്ടായത് കൊണ്ടാണ്.
പിന്നെ വേഗം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പൂച്ച സാറ് കണ്ടില്ല, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ആ മുള്ളൊക്കെ കൊണ്ടുകൊടുത്തു അവിടെ നിന്ന് കഴിക്കണ കണ്ടില്ല. പിന്നെ ഇതാ നമ്മൾ വേഗം വന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ, എന്നിട്ടാണ് കഴുകിയെടുക്കുന്നത്. കാരണം തേക്കണതെല്ലാം കൂടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും കേട്ടോ. പിന്നെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് എണീച്ച് മക്കളൊക്കെ വന്നപ്പത്തിന് 4 മണിയായിന്ന്. റിഹാൻ വന്നു, അയാൻകുട്ടി വന്നിട്ട് ഫ്രഷ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഹണി ആൽമണ്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. അവർക്കിന്ന് ചോറ് വേണമെന്ന് പറഞ്ഞെങ്കിലും സ്നാക്കും കാര്യങ്ങളും നിറയെ ഉണ്ടായപ്പം ഓക്കെ ചോറ് രാത്രി മതി എന്നാക്കി കേട്ടോ. അപ്പോൾ ഞാനിതാ ഹണി ആൽമണ്ട് കേക്കിനെ വേഗം വേഗം കട്ട് ചെയ്യുകയാണ്. റിഹാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്, എന്താണെന്നറിയില്ല, വിശന്നിട്ടാണ് വന്നിരിക്കുന്നത്. ജിനിമ ആവേശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൻ റിഹാൻ വന്നിരിക്കുന്നത്. പിന്നെ റിഹാൻ എത്താനും കുറച്ച് വൈകും. പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ അധികം നിൽക്കില്ല കേട്ടോ അവന്, വളരെ റെയറേ ഉള്ളൂ. ഇപ്പോൾ പിന്നെയും അവനക്ക് കുഴപ്പമില്ല എന്ന് പറയാം ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ. അതിൻ്റെ ഇടയിൽ അയൻകുട്ടി വന്ന് ആക്രാന്തം കാണിക്കണ കണ്ടില്ലേ, തള്ളി ശരിയാക്കണം ചെക്കനെ. അത് കഴിഞ്ഞിട്ട് ഇതാ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അവനക്ക് ക്ഷമയില്ല, ഞാൻ കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും ക്ഷമയില്ല. പിന്നെ ഇതാ വേഗം വേഗം കട്ട് ചെയ്തിട്ട് അവനക്ക് കൊടുത്തു. അപ്പോൾ അത് കഴിച്ചതും അവനക്ക് പിന്നെ ഐസ്ക്രീം വേണം അത്രേ. അപ്പം ഞാൻ എന്താടാ നിൻ്റെ വയറ്റിൽ കൊക്കപ്പുഴു ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇന്ന് ഷെയ്ക്കില്ല, ഐസ്ക്രീം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുത്തു. പിന്നെ റിഹാനക്കും ഐസ്ക്രീം എടുത്തിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിഹാനും കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്നിട്ട് അവനും ഇതാ ഐസ്ക്രീമും കേക്കൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ റിഹാൻ ഇനിയും വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുക. സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ആനനെ വിഴുങ്ങാനുള്ള വിശപ്പുണ്ടാവില്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അയാൻകുട്ടി ട്യൂഷൻ പോയി, റിഹാൻ കുറച്ച് നേരം ടി വി കാണണു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്നിട്ടുണ്ട്. 10th പഠിക്കുന്ന മക്കൾ ആരെങ്കിലും സ്കൂളിൽ വന്ന ടി വി കാണുന്നുണ്ടോ? എൻ്റെ മുഖം കാണുന്നത് കണ്ടില്ലേ. അപ്പം എന്തായാലും ഞാൻ അവനോണ്ട് ഓഫാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടി ഒരു 1.5-2 മണിക്കൂറൊക്കെ തന്നെ കാണുകയുള്ളൂ, പിന്നെയൊന്നും കാണില്ല. അപ്പം അവൻ്റെ എന്തോ ഇഷ്ടപ്പെട്ട സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ പോയി വേഗം അടിച്ചു വാരി. അപ്പോഴേക്കും സമയം 5:10. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഉള്ള കേക്കൊക്കെ കൊണ്ടുകൊടുത്തു. അപ്പം ഞാൻ ഇന്ന് ഒരു കിറ്റ്കാറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്നാക്കും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. എനിക്ക് ആഫ്റ്റർ ലഞ്ച് എന്തെങ്കിലും ഒരു മധുരം കഴിക്കുന്നതാണ് ഇപ്പം ഇഷ്ടം. സ്നാക്ക് എനിക്ക് അധികം കഴിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ കഴിക്കുമെന്നറിയില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കൊടുത്തു. അപ്പോൾ ആ ചിപ്സ് ഞാൻ കാണിച്ചു കേട്ടോ. ഞാൻ അതൊന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഗ്രീൻ കളറാണ് കേട്ടോ സംഭവം. അപ്പോൾ എന്നോട് ആരോ ചോദിച്ചു കാന്താരി ചിപ്സ് ആണോ എന്ന്, കാന്താരി വറ്റലാണോ എന്നുള്ളത്. എനിക്കിത് കറക്റ്റ് അറിയുന്നില്ല എന്താ സംഭവം എന്ന്. കുറച്ച് എരിവുണ്ട്, പിന്നെ ഒരു പച്ച കളറിലാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞത് ഇത് സാധാരണ നമ്മൾ കറിക്കൊക്കെ മുറിക്കുന്ന വാഴയ്ക്കാണെന്നാണ് കേട്ടോ ഉമ്മ പറഞ്ഞത്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായയ്ക്ക് വെച്ച് ചായയ്ക്ക് കൊണ്ടുവന്ന്, നമുക്ക് ഒരുപാട് വർക്കുണ്ട്. അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് ആട്ടണം, പാത്രം കഴുകണം, തുണികൾ മടക്കി വെക്കണം, ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ഒരു മോനാണോ എന്നുള്ളത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇക്ക ഒരു മോനാണ്, VKC വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് 2 മക്കളാണ് കേട്ടോ. ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക് 2 മക്കളുണ്ടായിട്ട് നിങ്ങൾ എന്തോ ഒരു മകനെ എന്ന് പറയുന്നത്. എനിക്ക് 1 മകനല്ല, എനിക്ക് 2 മക്കളാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്നും കൂടെ നോട്ട് ചെയ്യുക. എനിക്ക് 2 മക്കളാണ്, 10th-ലും 6th-ലും പഠിക്കുന്നു. പിന്നെ എൻ്റെ വീട് പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടയിലാണ് കേട്ടോ. അതും ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ യൂട്യൂബ് ചാനൽ, FB, ഇൻസ്റ്റാ പേജ് എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.